വന്ദേ ഭാരതിന് നേരെ വീണ്ടും കല്ലേറ്. 3:30 കണ്ണൂരിൽ തലശ്ശേരിയിലും മാഹിക്കും ഇടയിൽ വെച്ചിട്ടാണ് സംഭവം നടക്കുന്നത്. 3:43-3:49 ഇടയിലാണ് കല്ലേർ ഉണ്ടായതെന്നാണ് നിഗമനം. കല്ലേറിൽ C8 കോച്ചിന്റെ ചില്ലുകൾ ഉൾപ്പെടെ പൊട്ടിപ്പോയിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ. കണ്ണൂരിൽ നിന്ന് ഉച്ചയ്ക്ക് 2:30 പുറപ്പെട്ട വന്ദേ ഭാരതിന് നേരെയാണ് ഇത്തവണ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ ചില്ല് പൊട്ടി അകത്തേക്ക് തെറിച്ചെന്ന് യാത്രക്കാർ പറയുന്നുണ്ട്. പൊട്ടിയ ചില്ല് താൽക്കാലികമായി ഒട്ടിച്ചിട്ടാണ് ഇപ്പോൾ യാത്ര തുടരുന്നത്. സംഭവത്തെക്കുറിച്ച് RPO സംഘം വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തിവരികയാണ്. ഇത്തരത്തിലുള്ള കല്ലേറുകൾ ആസൂത്രിതമല്ലെന്നാണ് കഴിഞ്ഞ ദിവസം സമാന രീതിയിൽ കല്ലേറുണ്ടായപ്പോൾ RPF പ്രാഥമികമായ നിഗമനം നൽകിയത്. എന്നാൽ കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് ട്രെയിനുകൾക്ക് നേരെ കല്ലേറ് തുടർക്കഥയാകുകയാണ്. കല്ലേറിൽ AC കോച്ചിന്റെ ചില്ലുകളാണ് തകർക്കപ്പെടുന്നത്. എന്നാൽ ആസൂത്രിതമല്ലാത്ത ആക്രമണങ്ങൾ എന്ന പ്രാഥമികമായ നിഗമനത്തിൽ RPF എത്തിയപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഇനി ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ വീണ്ടും കല്ലേറ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ട്രെയിനുകൾക്ക് നേരെ കല്ലെറിയുന്ന നിരവധി വാർത്തകൾ രാജ്യവ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ബോധവൽക്കരണ പദ്ധതി ഉൾപ്പെടെ വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ. ഓപ്പറേഷൻ സാധിയുടെ കീഴിലാണ് ഇത്തരത്തിലൊരു ബോധവൽക്കരണം വിപുലീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. റെയിൽവേ ട്രാക്കുകൾക്ക് സമീപം താമസിക്കുന്നവർക്കും മറ്റ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ബോധവൽക്കരണമാണ് ഓപ്പറേഷൻ സാധി. ഈ അടുത്തിടെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പുതുതായി ആരംഭിച്ച വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് നേരെ നിരവധി ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ട്രെയിനുകൾക്ക് നേരെയുണ്ടാകുന്ന കല്ലേറ് മൂലം റെയിൽവേക്കും ഖജനാവിനും വൻ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. 2019 മുതൽ കഴിഞ്ഞ ജൂൺ വരെ 55.6 ലക്ഷം രൂപയാണ് വന്ദേ ഭാരതിന്റെ ചില്ല് തകർന്ന് മാറ്റാൻ വേണ്ടി മാത്രം നഷ്ടമായത്. ഇതുവരെ 151 പേരെയാണ് വന്ദേ ഭാരതിന് കല്ലെറിഞ്ഞതിന് പിടികൂടിയിരിക്കുന്നത്. കേരളത്തിൽ ചോറ്റാനിക്കര, താനൂർ, വളപട്ടണം എന്നിവിടങ്ങളിൽ വന്ദേ ഭാരതിന് നേരെ കല്ലേറുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റെയിൽവേ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാനുള്ള നടപടിയെടുക്കുകയാണ് എന്നാണ് വിവരങ്ങൾ. കല്ലേറുണ്ടായാലും യാത്രക്കാർക്ക് പരിക്കേൽക്കാത്ത വിധത്തിലുള്ള ഗ്ലാസുകളാണ് ട്രെയിനിൽ നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള അപകട സാധ്യത കുറയ്ക്കുകയാണ്. പക്ഷേ കല്ലെറിയുന്ന സംഭവങ്ങൾ തുടർക്കഥയാകുന്നു. ഇപ്പോൾ കോച്ചുകളിൽ CCTV ക്യാമറകൾ ഉൾപ്പെടെ വെച്ചിട്ടുള്ള പദ്ധതികളാണ് പുരോഗമിക്കുന്നതെങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ആകുന്നില്ല എന്നതാണ് വസ്തുത. 7264 കോച്ചുകളിലും 866 സ്റ്റേഷനുകളിലും റെയിൽവേയിലെ CCTV വെച്ചിട്ടുണ്ട് എങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടരുകയാണ്. 2022 ജനുവരി മുതൽ മെയ് വരെ പാലക്കാട് ഡിവിഷനിൽ മാത്രം 10 കല്ലേറുകളും തിരുവനന്തപുരം ഡിവിഷനിൽ 8 കല്ലേറുകളുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ 139 എന്ന നമ്പറിൽ വിളിച്ച ആളുകൾക്ക് വിവരങ്ങൾ കൈമാറാൻ സാധിക്കും. അതോടൊപ്പം കേരളത്തിന് 2 വന്ദേ ഭാരത് അനുവദിക്കണം എന്ന ആവശ്യം പരിഗണനയിലാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രതികരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ അനുമതി ഇതിനായി തേടിയിട്ടുണ്ടെന്നും മന്ത്രി പറയുന്നു. കേരളത്തിന് ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് കൂടി കിട്ടുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് കഴിഞ്ഞ മാസം വ്യക്തമാക്കിയത്. കാസർഗോഡ് നിന്ന് തലസ്ഥാനത്തേക്ക് ഒരു വന്ദേ ഭാരത് ട്രെയിൻ കൂടി അനുവദിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി ഉറപ്പ് നൽകിയെന്ന് സുരേന്ദ്രൻ പറയുകയായിരുന്നു. വൈകാതെ നടപടികൾ പൂർത്തിയാക്കി ഒരു വന്ദേ ഭാരത് കൂടെ കേരളത്തിനായി നൽകും എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. വന്ദേ ഭാരത് ട്രെയിനുകളിലെ യാത്രക്കാരുടെ എണ്ണത്തിൽ രാജ്യത്ത് ഒന്നാമതായി മാറിയിരിക്കുന്നത് കേരളമാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ദേ ഭാരത് ട്രെയിനിൽ ശരാശരി ഒക്യുപ്പൻസി കണക്കുകളും കഴിഞ്ഞ മാസം തന്നെ പുറത്തുവന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.